തായ്വാനിൽ തീക്കളിയുമായി അമേരിക്ക. ചൈനയുടെ ഭീഷണി വകവയ്ക്കാതെയാണ് യുഎസ് പ്രതിനിധി സഭയിലെ അഞ്ചംഗങ്ങൾ തായ്വാൻ സന്ദർശിക്കുന്നത്. ചൈനയുടെ കടുത്ത എതിർപ്പിനിടെയാണ് സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചത്. സന്ദർശനത്തെ രൂക്ഷമായ ഭാഷയിലാണ് ചൈന വിമർശിച്ചത്. അമേരിക്ക നടത്തുന്നത് തീക്കളിയാണെന്ന് വരെ ചൈന തുറന്നടിച്ചു. നാൻസി പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെ 12 ദിവസങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റ് അംഗങ്ങൾ തായ്വാൻ സന്ദർശിക്കുന്നത്. പെലോസിയുടെ സന്ദർശനത്തിന് പിന്നാലെ ദിവസങ്ങളോളം തായ്വാനെ ചുറ്റി മിസൈലുകളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമായി കടലിലും ആകാശത്തും ചൈന സൈനിക അഭ്യാസം നടത്തിയിരിക്കുന്നു. ചൈനയുടെ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. പിന്നാലെയാണ് കൂടുതൽ പ്രകോപനവുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നത്. ഡെമോക്രാറ്റ് സെനറ്റർ ജെഡ് മാർക്വേയുടെ നേതൃത്വത്തിലാണ് സംഘം ഞായറും തിങ്കളും തായ്വാൻ സന്ദർശിക്കുന്നത്. യു എസ് തായ്വാൻ ബന്ധത്തെക്കുറിച്ചും പ്രാദേശിക സുരക്ഷ, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയവയെക്കുറിച്ചും പാർലമെന്റ് അംഗങ്ങൾ തായ്വാനിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. സംഘത്തിന്റെ ഏഷ്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് തായ്വാനിലെത്തിയത്. അതിനിടെ തായ്വാനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ ശക്തമായ ഭാഷയിൽ അമേരിക്ക അപലപിച്ചിരുന്നു. ചൈനയുടെ നടപടി സമാധാനത്തിനും മേഖലയുടെ സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തിയത്. തായ്വാന്റെ സുരക്ഷയ്ക്ക് പിന്തുണ നൽകുമെന്നും അമേരിക്ക വ്യക്തമാക്കി. വിമത പ്രവിശ്യയാണ് തായ്വാനെ ചൈന കാണുന്നത്. ഏകപക്ഷീയമായി തായ്വാനിലെ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ ചൈന ശ്രമിക്കുന്നത് മേഖലയിൽ സംഘർഷത്തിനിടയാക്കുമെന്നും സംയമനം പാലിക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. തായ്വാനിലെ കാവോസുയിങ് നഗരത്തിൽ നടത്താനിരുന്ന വേൾഡ് പ്രൈഡ് 2025 തായ്വാൻ ആഗോള സമ്മേളനം ചൈനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. തായ്വാനെ പ്രത്യേക രാജ്യമായി കണക്കാക്കുന്നതിനെ ചൈന എതിർത്തതാണ് സമ്മേളനം മാറ്റാനിടയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.